ഇന്ന് വെച്ചിട്ട് പോടി പിശാചാതി കൊടുക്കാണ്. എന്താ ഇപ്പൊ നേരത്തെ പറഞ്ഞേ? ഒന്നുമില്ല. താടി മുടി ഇതെന്തൊരു കോലോട. നേരത്തെ വിളിച്ചപ്പോ നീ വരുന്ന ആരും ഒന്നും പറഞ്ഞില്ല. നീ വല്ലതും കഴിച്ചായിരുന്നോ? നീ വല്ലതും കഴിച്ചതാണോ? അമ്മ എന്താ കഴിക്കാൻ? ആ കഴിക്കാനൊക്കെ ഉണ്ട്, നീ ആദ്യം പോയി കുളിച്ചിട്ടോ. ഹിയോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ടപ്പേ എന്ന് പറഞ്ഞ് അടിച്ചു പൊട്ടിക്കുക. ഇറ്റ്സ് മീ, ഇറ്റ്സ് ചാൾസ് ഹോളിവുഡ് ടു സൈനിങ് ഓഫ്. ബൈ ബൈ. ഏയ് മിന്നി, ഇതുപോലെ ആരിൽ ഇടിച്ചു പൊടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വ്ളോഗ് ഉണ്ടാക്കും. ഡയറക്ടർ സാറെ പോന്ന്. ഹായ്. എന്തേ കാണിച്ചു വെച്ചേക്കണ്? എന്തേ നല്ലല്ലേ? ചോറും കൂട്ടാനൊക്കെ എടുത്ത് കഴിക്കും. നീ വരുന്ന കാര്യം നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും കറിയും കൂടെ ഉണ്ടാക്കി വെച്ചേനെ. ഇത്തിരി കറിയും കൂടെ ഒഴിക്കട്ടെ, കഴിക്കങ്ങോട്ട്. ഇപ്പൊ ഇഷ്ടാങ് എന്തിനാ മാറ്റിയ? ഇതെപ്പോഴെപ്പോഴും ഇങ്ങനെ മാറ്റിട്ടാ ഇത് പൊട്ടിപ്പോണത്. അതവിടെ കിടന്നാലേ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനൊക്കെ വലിയ ബുദ്ധിമുട്ടാ. ഇപ്പൊ അപ്പയുടെ പഴയ ടേബിളോ? എടാ ഇതൊക്കെ പിന്നെ എവിടെയെങ്കിലും കൊണ്ടിടണ്ടേ? നന്നായി എന്തായാലും. അപ്പൊ കേറി വരുമ്പോ തന്നെ കാണാം എല്ലാവർക്കും വൃത്തിയാട്. നീ വല്ലപ്പോഴൊക്കെ കേറി വന്നിട്ട് അതെന്തിനാ ഇതെന്തിനാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാ അവിടെ കിടക്കുന്ന നിനക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയോ? കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വന്നു കയറിയപ്പോ നീ ഒന്നും കണ്ടില്ലേ? ഇവിടെ ഓരോ ദിവസവും തള്ളി നിൽക്കുന്ന എങ്ങനെയാന്ന് ഞങ്ങൾക്ക് അറിയൂ. എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ച ഫോൺ എടുക്കൂ. എടാ മക്കളെ വാ, ഇത് കഴിച്ചിട്ട് പോ. വേണ്ട, മതി, വന്നിരിക്കണം. എന്നാ പിന്നെ ഇത് ഈ സപ്പോർട്ട് എടുത്ത് കഴിക്കും, ഇവിടെ വളഞ്ഞതാ. അപ്പൊ ജംബ്രോ മൂത്രമൊക്കെ സെറ്റ് അല്ലേ? ക്ലിയർ ആൻഡ് പെർഫെക്റ്റ്. അടിപൊളി. മക്കളെ എടാ, അവിടെ എന്തൊക്കെ ഉണ്ടാ വിശേഷം? ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് പറ. പറയാനൊന്നുമില്ല. നമുക്ക് ആ പ്രിയരെ വീട്ടുകാരടുത്ത് പോയി ഒന്ന് സംസാരിക്കണ്ടേ? സമയാവട്ടെ. ഇനി എപ്പോ സമയാവൻ ആന്റണി? വയസ്സ് എത്രയാന്നാ? അതെ, ഞാൻ എല്ലാവരും കൂടി പറയാം. അടുത്തൊരു 7 ദിവസത്തേക്ക് എന്നോട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ എൻ്റെ മൈൻഡ് അലമ്പാക്കരുത്, എനിക്ക് കുറച്ച് പണിയുണ്ട്. കേട്ടോ, പ്ലീസ്. അപ്പച്ചന് തോരൻ വേണോ? അവൻ നിന്റെ അടുത്തല്ലോ പറഞ്ഞോടാ അവിടുത്തെ വിശേഷങ്ങള്. വല്ലോ ഞങ്ങള് ചേട്ടനും അനിയനും മുമ്പേ പല കാര്യങ്ങളും സംസാരിച്ചിരിക്കും, അതെന്തിനാണ് നിങ്ങൾ അറിയണത്? അനിയനും പോലെ 7 ദിവസത്തിനുള്ളിൽ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യണമെന്നോ വിശാലിനെ കേൾപ്പിക്കണമെന്നോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ സീനാക്കുമെന്നൊക്കെ എന്തൊക്കെയാ പറയുന്നത് കേട്ടു.